വല്യേച്ചി അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവരാ പ്രോഗ്രാം വേണ്ടെന്ന് വെക്കല്ലേ ചെയ്യേണ്ടത്? കേട്ടിട്ട് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല. ഒന്നുമില്ലാതെ വല്യേച്ചി അത് വേണ്ടെന്ന് വെക്കില്ലല്ലോ. ദിനേശൻ എന്തിനാ മറ്റുള്ളവരുടെ ഇഷ്ടക്കേട് സമ്പാദിക്കുന്നത്? അവര് പോവോ പോവാതിരിക്കോ എന്താന്ന് വെച്ച് ചെയ്യട്ടെ. അതെന്ത് പറച്ചില കാവേരി, ദിനേശിന് പറയാൻ അനുവാദമില്ലേ? ഇവിടത്തെ ഒരു കാര്യത്തിനും ഞാൻ മിണ്ടിക്കൂടുന്ന ഇവളുടെ ഉത്തരവ്. ഞാൻ പറഞ്ഞ അതിവിടെ പലർക്കും കൊള്ളും. അതിവൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അല്ല, വല്യേച്ചൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാ സംസാരിക്കുന്നത്. സഞ്ജുവിന്റെയും ശ്രീകുട്ടിയുടെയും കല്യാണത്തിന് മുഹൂർത്തം കുറിക്കാൻ മാത്രമല്ല, ആളുകളെ ക്ഷണിക്കുകയും കൂടി ചെയ്തതല്ലേ. കല്യാണം മാറ്റിവെച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് കല്യാണ തലേന്നായിരുന്നു. എവിടെ നിന്നെല്ലാം ചോദ്യങ്ങൾ വന്നു. പ്രഭേട്ടന് യു എസിലേക്ക് പോകേണ്ട കാര്യം പറഞ്ഞുവെങ്കിലും ഏറിയ പങ്ക് ആൾക്കാരും അതൊന്നും വിശ്വസിച്ചിട്ടില്ല. അവരും മറ്റെന്തൊക്കെയോ കാരണങ്ങളൊക്കെ ചെയ്യുന്നത്. വീട്ടിലിരിക്കുന്ന ആരും അതൊന്നും അറിയുന്നില്ല. അത് ശരിയേ. ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോ പലർക്കും അറിയേണ്ടത് കല്യാണം മുടങ്ങിയതിന്റെ കാരണോ. കല്യാണം ഉറപ്പിച്ചു വെച്ച് പെണ്ണിന്റെ അച്ഛൻ ജോലിക്ക് പോയി എന്ന് പറയുന്നത് തന്നെ നാണക്കേടല്ലേ? പറയാൻ അതൊരു കാരണമാണോ? ആ, ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് കല്യാണത്തിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞത്. എന്നിട്ട് ആര് കേക്കാൻ? അത് പിന്നെ എങ്ങനെയാ, താലികെട്ടില്ലാതെ കല്യാണം നടത്താനാണല്ലോ ചിലർ തന്ത്രങ്ങളൊക്കെ മെനയുന്നെ. ആ, അവർക്ക് ഇതൊക്കെ ഒരു ഹണിമൂൺ ട്രിപ്പ് പോലെ തോന്നുള്ളൂ. അവർ തമ്മിൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണെങ്കിൽ ഒന്നിച്ചു പോകുന്നതിൽ ഒരു പ്രശ്നം ഞാൻ കാണുന്നില്ല. അവർ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്നപ്പോ എങ്ങനെയാ കഴിഞ്ഞിരുന്നെന്ന് ആർക്കറിയാം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ദിനേശൻ അനാവശ്യം പറയല്ലേ. ഞാനിത് ശ്രീകുട്ടിയോട് ചോദിച്ചതാ. അവൾ എന്നോട് പറഞ്ഞ മറുപടി വിവാഹത്തിന് അവള് വലിയ വില കൽപ്പിക്കുന്നെന്നാ. വിവാഹം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാ അവരെ ഒന്നിച്ചു വിടാൻ താല്പര്യം കാണിക്കുന്നത്. സഞ്ജു ശ്രീകുട്ടി ഒന്നിച്ചു ബാംഗ്ലൂർ എത്തിയാൽ ആ വിവരം ഈ നാട്ടിൽ പലരും അറിയും. അത് വലിയ നാണക്കേടിന് ഇടവരുത്തും ചെയ്യും. ഇത്തരം നിസാപാർട്ടികളെ പറ്റി എനിക്കറിയാത്തതാണ്. കല്യാണം കഴിഞ്ഞിട്ട് അവർ എന്തോ ആയിക്കോട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. വാടി കവരി, നീ വാ, എനിക്ക് ഉറക്കം വരുന്നു. അതെ, വല്യേച്ചി സഞ്ജുവിനോട് തുറന്നു പറ. സഞ്ജു പിന്മാറിയാൽ ശ്രീകുട്ടി അടങ്ങും. അതേ ഇപ്പൊ പോകുമ്പഴേയുള്ളൂ. അവര് രാത്രി കഴിയുന്നത് വരെ ഒരു റൂമിലായിരിക്കും. ഒരു വീട്ടിൽ നിന്ന് പോകുന്നവർ എന്തിനു രണ്ട് റൂം എടുക്കണം? വല്യേച്ചി, വല്യേച്ചിയോട് ഞാനൊരു കാര്യം പറയാം. വല്യേച്ചിയുടെ വാക്കിന് സഞ്ജു വില തരില്ല. ടിക്കറ്റ് വരെ ഓക്കെ ആക്കി കഴിഞ്ഞു. വല്യേച്ചി സ്വയം വില കളയുന്ന ഒന്നിനും പോകരുത്. അവര് പോയിട്ട് വരട്ടെ എന്ന് കരുതുന്നതാ നല്ലത്. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. അതവൻ തള്ളിക്കളഞ്ഞ എനിക്കത് അപമാനം തന്നെ. എന്ത് പ്രശ്നം വന്നാലും കാവേരിയായ എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്ന അവർ തമ്മിൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതാണെങ്കിൽ ഒന്നിച്ചു പോകുന്നതിൽ ഒരു പ്രശ്നം ഞാൻ കാണുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ദിനേശൻ അനാവശ്യം പറയല്ലേ. ഞാനിത് ശ്രീകുട്ടിയോട് ചോദിച്ചതാ. അവൾ എന്നോട് പറഞ്ഞ മറുപടി വിവാഹത്തിന് അവള് വലിയ വില കൽപ്പിക്കുന്നെന്നാ. അമ്മേ, മോനെ ഒന്ന് കണ്ടെങ്കിലെന്ന് മനസ്സിലിപ്പോ ആഗ്രഹിച്ചതേ ഉള്ളൂ. അത് പിന്നെ അമ്മ പ്രത്യേകം പറയണോ? അമ്മയുടെ അടുത്തേക്ക് എനിക്ക് വരണോന്ന് തോന്നുന്നത് അമ്മ എന്നെ മനസ്സുകൊണ്ട് വിളിക്കുമ്പോഴല്ലേ. ഒന്ന് പോടാ, അങ്ങനെയാണെങ്കിൽ
നീ സദാസമയം എന്റെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. എന്താമേ ഒരു സങ്കടഭാവം, മോള് വീട്ടിലില്ലാഞ്ഞിട്ടാണോ? രാവിലെ ഇങ്ങ് വരുമല്ലോ. നല്ലൊരു കാര്യത്തിനല്ലേ അമ്മ പോയത്. അവൾക്ക് സിസ്റ്ററോട് അത്രയ്ക്ക് കടപ്പാടുണ്ട് മോനെ. ആ സുരഭി സിസ്റ്ററെ കണ്ടപ്പോഴല്ലേ എനിക്ക് ആളെ മനസ്സിലായത്. അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ബ്ലഡിന് വേണ്ടി ആ സിസ്റ്റർ എന്നെ വിളിച്ചായിരുന്നു. ആണോ? ഞാൻ പോയി ബ്ലഡ് കൊടുക്കുകയും ചെയ്തു. ദൈവമേ, അങ്ങനെ ഒരു ബന്ധം നീ അമ്മും തമ്മിൽ ഉണ്ടായിരുന്നോ? ആ അമ്മേ, നിന്റേതുപോലെ വളരെ റെയർ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നും ഓപ്പറേഷൻ നടക്കില്ല എന്നുള്ള സാഹചര്യം വന്നു എന്നൊക്കെ അവള് പറഞ്ഞിരുന്നു. പിന്നെ ആരോ ദൈവം അയച്ചതുപോലെ വന്ന് ബ്ലഡ് കൊടുത്തത് കൊണ്ടാ ഓപ്പറേഷൻ നടന്നതെന്ന് അമ്മ എന്നോട് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് മോനെ. അതൊരു അത്ഭുതം തന്നെയാടാ. അങ്ങനെ ഞാൻ ആർക്കൊക്കെ ബ്ലഡ് കൊടുത്തിട്ടുണ്ടമ്മേ. ആ പിന്നെ ഞാനും സ്വാതി ബാംഗ്ലൂർക്ക് പോകാൻ തീരുമാനിച്ചത് നാളെയാ. നാളെയോ? അതെമ്മേ. വല്യപ്പച്ച അതിലെ എതിർപ്പ് പ്രകടിപ്പിച്ച വിവരം അമ്മ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പോകാതിരിക്കാനാവില്ലെങ്കിലും ഒരു പ്രയാസം തോന്നുന്നുണ്ടമ്മേ. വല്യപ്പച്ചി എതിർക്കാനൊരു റീസൺ ഉണ്ടാവുമല്ലോ. മോനെ, ഈ വിഷയത്തിൽ ഞാൻ എന്തു മറുപടിയാ പറയേണ്ടത്? കല്യാണം കഴിയും മുമ്പ് ശ്രീകുട്ടിയെ നിന്റെ കൂടെ തനിച്ച് അത്രയും ദൂരെ അയക്കാൻ കാഞ്ചന ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതല്ലേ അതിന്റെ അർത്ഥം? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുമേ? ഞാൻ പിന്നോട്ട് മാറിയ സ്വാതി തനിച്ചു പോകുമെന്ന് കുറച്ചു മുമ്പും പറഞ്ഞിരുന്നു. നിങ്ങൾ പോയിട്ട് വാ മോനെ. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലല്ലോ ടൂറ് പോകുന്നത്, കൂട്ടുകാരോടൊപ്പല്ലേ? കൂട്ടത്തില് പെൺകുട്ടികളും ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ഇത് വെച്ച് മുതലെടുപ്പ് നടത്താൻ ദിനേശനും കവിതയും ഉത്സാഹം കാണിക്കുന്നുണ്ട്. കാഞ്ചനയ്ക്ക് എരിവ് കയറ്റുന്നുണ്ട്. അവരുടെ വായടപ്പിക്കാൻ ആർക്കും കഴിയില്ല മോനെ. നിങ്ങൾ പോകാതിരിക്കാനുള്ള ശ്രമമാണ് അവരുടേത്. അമ്മ പറയുന്നതേ അതൊന്നും കേട്ട് കാര്യമാക്കാതെ നിങ്ങൾ പോണോന്നാ. അല്ലെങ്കിൽ ഇനിയും പല കാര്യങ്ങളിലും അവരോരോരോ അഭിപ്രായങ്ങളുമായിട്ട് വരും. അതിനൊക്കെ നീ കീഴടങ്ങി കൊടുക്കുന്നുള്ള തോന്നലും ഉണ്ടാവും. അമ്മ പറയുന്നത് ശരിയാ. അമ്മോനെ, അഭിപ്രായങ്ങൾ കേൾക്കണം, പക്ഷെ തീരുമാനം എടുക്കേണ്ടത് നീ മാത്രമായിരിക്കണം. ഒരു കുടുംബത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ അങ്ങനെ ഒരു പവർ മോൻ കാണിക്കണം. എനിക്ക് അമ്മ എന്ത് പറയുന്നു മാത്രം കേട്ടാ മതി, ഇപ്പൊ എന്റെ എല്ലാ പ്രയാസങ്ങളും മാറിയമ്മേ. അല്ല, നിങ്ങളെന്ന് തിരിച്ചു വരുന്നത്? മറ്റന്നാൾ രാത്രി. സച്ചി പിറ്റേന്ന് തന്നെ എത്തുമല്ലോ അല്ലേ? ആ അങ്ങനെ അവൻ പറഞ്ഞത്. മോനെ, അമ്മും സച്ചിയും തമ്മിലുള്ള കല്യാണം വൈകിപ്പിക്കാൻ പാടില്ല. ഇപ്പോഴും അമ്മൂന്റെ മനസ്സ് അതിന് പാകപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതം മൂളുക മാത്രമേ അമ്മു ചെയ്തിട്ടുള്ളൂ. അവളുടെ മനസ്സിലിപ്പോഴും ഒരതിഥിയെപ്പോലെ അവളുടെ ജീവിതത്തിലേക്ക് വന്ന് താലി കെട്ടിപ്പോയ ആ പയ്യൻ തന്നെയാ. ഞാൻ ഈ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഏതിനും സച്ചി വരട്ടെ മോനെ, മോതിരമാറ്റം എങ്കിലും ഉടനെ നടത്തണം. മോൻ പോയി കിടന്നു, രാവിലെ പോകേണ്ടതല്ലേ. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. ശരി. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്താ ശ്രീകുട്ടി അത് മനസ്സിലാവാത്തത്? അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. സഞ്ജുവിന്റെ കൂടെ ഞാൻ പോകുന്നതിനല്ലേ അമ്മയ്ക്ക് വിശ്വാസക്കുറവ്. എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് പ്രത്യേകിച്ച് പറയേണ്ട എന്ത് കാര്യമുള്ളത്? സ്വാതി അങ്ങനെ ഒരു പെണ്ണല്ലെന്ന് അമ്മ മനസ്സിലാക്കണം. എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു പെണ്ണാ ഞാൻ. എന്നെ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് സഞ്ജുവിനെ വിശ്വസിക്കാം. അമ്മയുടെ മനസ്സിൽ ഈ ടെൻഷനൊക്കെ ഉണ്ടാക്കുന്നത് എളയമ്മയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇനിയിപ്പോ എന്നെ കയറി പിടിച്ചോണേ. ഞാൻ പറഞ്ഞിട്ടാണോ നിന്റെ അമ്മ ഡൈനിങ് ടേബിളിന് മുന്നിൽ വെച്ച് പ്രതികരിച്ചത്? നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്തൊക്കെ പോയി എൻജോയ് ചെയ്യുക, എനിക്കിപ്പോ എന്താ പ്രശ്നം? അമ്മേ, ഞങ്ങളുടെ കൂട്ടത്തില് ബോയ്സും ഗേൾസും ഉണ്ട്, അവരാരും ലവേഴ്സ് അല്ല. ഞങ്ങൾക്ക് വേറെ വേറെ റൂമുകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, കൂട്ടത്തില് കപ്പിൾസും ഉണ്ട്.
അച്ഛനെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ പോവും. ഇനി തടസ്സമായിട്ട് വരരുത് പ്ലീസ്. ഇനി ഞാൻ എന്തു പറയാനാ കവിത? എനിക്ക് എന്റെ മകളെ കുറിച്ച് വിശ്വാസക്കുറവൊന്നുമില്ല. എന്നാ വല്യച്ച് സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ. രണ്ടമ്മമാരും ഹാപ്പി ആണെങ്കിൽ പിന്നെ എനിക്കെന്താ? മകളെ വെച്ച് ശ്രീദേവിയെ കുടിയൊഴിപ്പിക്കാൻ പറ്റില്ലെന്ന് ഇനിയെങ്കിലും വല്യച്ചി മനസ്സിലാക്കിയ നന്ന്. ഇനിയും കാത്തു നിന്നല്ലേ ഫ്ലൈറ്റ് മിസ്സാവും. നമുക്ക് ഇറങ്ങാൻ സോദി, റോഡ് ബ്ലോക്ക് ആയി നമ്മളെ പെട്ടതന്നെ. അമ്മ വരാതെ എങ്ങനെ പോയനെ സഞ്ജു? അവള് വരുന്നല്ലേ പറഞ്ഞത്? ആ സിസ്റ്ററിന്റെ അമ്മ വന്നിട്ടുണ്ടാവില്ല, അതാവും അമ്മ ലേറ്റ് ആവുന്ന. അമ്മനെ കാത്തു നിന്നാൽ നിങ്ങളുടെ യാത്ര മുടങ്ങും. ആ പെണ്ണ് ഇപ്പോഴൊന്നും വരാതിരുന്നെങ്കിൽ ഇവളെ എന്താ ചെയ്യുന്ന കാണായിരുന്നു. എന്നാ അവളെ ഒന്ന് വിളിക്കും മോളെ, എവിടെ എത്തിയെന്ന് അറിയാലോ. അവളുടെ ഫോണ് സിസ്റ്ററിന്റെ വീട്ടിലല്ലേ ഇരിക്കുന്നത്? നാശം കൃത്യസമയത്ത് തന്നെ വന്നു. അമ്മു, നീ എന്ത് വൈകിയത്? സിസ്റ്ററിന്റെ വീട്ടില് പേഴ്സും ഫോണും എടുക്കാൻ പോയതാ. നിന്നെ കാണാതെ പോവില്ലെന്ന് പറഞ്ഞ് നിന്നതാ ശ്രീകുട്ടി. ഇന്ന് ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ മറ്റന്നാള് സച്ചി വരും, അതിനു മുമ്പ് ഞങ്ങൾ തിരിച്ചെത്തും. ശരി. അല്ല, യാത്രയപ്പനെന്താ വല്യേച്ചി വരാതിരുന്ന? നീ എന്റെ വായിന്ന് വല്ല കേക്കാനാണോ വന്നത്? അത് പിന്നെ ശ്രീദേവി ഉൾപ്പെടെ ഈ വീട്ടിലെ എല്ലാവരെയും യാത്രയക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഇല്ലാതിരുന്നത് വല്യേച്ചി മാത്രം. ആരൊക്കെയോ ചോദിക്കുന്ന കേട്ടു. ശ്രീദേവി ഇറങ്ങി വന്നോ? ആ വല്യേച്ചി താല്പര്യക്കുറവ് കാണിച്ചപ്പോ സഞ്ജു ഒന്ന് പിൻവലിഞ്ഞതാ. അപ്പൊ ഉടനെ ശ്രീദേവിയല്ലേ അതിൽ ഇടപെട്ടത്. വല്യച്ചി താല്പര്യക്കുറവ് കാണിച്ചപ്പോ സഞ്ജു ഒന്ന് പിൻവലിഞ്ഞത്. അപ്പൊ ഉടനെ ശ്രീദേവിയല്ലേ അതിൽ ഇടപെട്ടത്. അമ്മ പറഞ്ഞ പിന്നെ സഞ്ജുവിന് മറിച്ച് ചിന്തിക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെ ശ്രീദേവിക്ക് വരാതിരിക്കാനാവും? പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വല്യച്ചി എന്നോട് തട്ടിക്കയറാൻ വരും. പിന്നെ കണ്ടിട്ടൊന്നും പറയാതിരിക്കാനും പറ്റുന്നില്ല. എന്തായാലും വല്യച്ചിയുടെ നിയന്ത്രണത്തിലൊന്നും ശ്രീകുട്ടി നിൽക്കില്ല. ഇന്നലെ ശ്രീകുട്ടി വല്യച്ചയോട് വെട്ടി തുറന്ന് പറഞ്ഞതെല്ലാം വല്യച്ചി കേട്ടതല്ലേ. ബാംഗ്ലൂരിൽ ഞാനും സഞ്ജുവും എങ്ങനെയാ കഴിഞ്ഞതെന്ന് അമ്മയ്ക്ക് അറിയാമോന്ന്. ഒരു മകൾ അമ്മയോട് ചോദിക്കാൻ പാടുള്ളതാണോ? അല്ല, ഇങ്ങനെ ആയിരുന്നോ ശ്രീകുട്ടി ചന്ദ്രകാന്തത്തിലും? എന്തിനാ ശ്രീദേവി ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നതെന്ന് വല്യച്ചി ഓർത്തു നോക്കിയിട്ടുണ്ടോ? ശ്രീദേവി മനസ്സിൽ കാണുന്നത് മറ്റൊന്നാ. നീ ഒന്ന് തെളിച്ചു പറ. ശ്രീദേവിക്ക് എന്താ ഇതുകൊണ്ട് നേട്ടം? ശ്രീദേവിക്കല്ലേ നേട്ടമുള്ളൂ. ശ്രീദേവിയുടെ മനസ്സിലെ വികാരം ഞാൻ പറയാം. കുട്ടികളെ ഹണിമൂണിന് വിട്ടതിന്റെ സന്തോഷത്തിലാണ് അവൾ. കല്യാണം കഴിഞ്ഞതാണെന്നല്ലേ വിശ്വാസം? കവിതേ, ഷോ, എന്തിനിപ്പ എന്റെ തല്ലല് കേറുന്നത്? ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത്? ഇനിയിപ്പോ താലികെട്ട് വേണമെങ്കിൽ ഒഴിവാക്കല്ലോ. ഇങ്ങോട്ട് വന്നതാ എനിക്ക് പറ്റിയ തെറ്റ്. ചന്ദ്രകാന്തത്തിൽ ഞാൻ പറയുന്നതായിരുന്നു അവസാന വാക്ക്. ഇവിടെ എന്റെ മോളുടെ മുന്നിൽ പോലും ഞാൻ വിലയില്ലാത്തവളായിപ്പോയി. ഇതുകൂടി ആയപ്പോ എന്റെ നിയന്ത്രണമാ കൈവിട്ടു പോകുന്നത്. അതെ, വല്യച്ചയ്ക്ക് വിലയുണ്ടാവും.
ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യണം. മകൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതാണ് വല്യേച്ചിക്ക് പറ്റുന്ന തെറ്റ്. ശ്രീദേവി കൃത്യസമയത്ത് കരുക്കൾ വയ്ക്കും. വല്യേച്ചി എതിർപ്പ് പറഞ്ഞപ്പോ ശ്രീദേവി ശ്രീകുട്ടിയെ സ്വാധീനിക്കാൻ പഴുതു കണ്ടെത്തി. കുട്ടികൾ അങ്ങനെയല്ലേ, അവരുടെ ശാഠ്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നവരെ അവരിഷ്ടപ്പെടും. കാര്യങ്ങൾ ഇക്കണക്കിനാണ് പോകുന്നതെങ്കിൽ വൈകാതെ വല്യേച്ചിക്ക് പ്രഭേട്ടന്റെ കൂടെ US പറക്കാം. ശ്രീകുട്ടിക്ക് അമ്മയായി ശ്രീദേവി ഉണ്ടല്ലോ. ആര് പറക്കുമെന്ന് നമുക്കൊന്ന് കണ്ടറിയാം. ഒരു കാറ്റത്ത് കടപുഴകി വീഴുന്ന മരമല്ല കാഞ്ചന. നീ എന്നെ അങ്ങനെ കാണുകയും വേണ്ട. ഞാനീ കല്യാണത്തിന് ഇറങ്ങിത്തിരിച്ചത് എന്തിനാണോ, ആ ലക്ഷ്യം ഞാൻ സാധിച്ചെടുക്കുക തന്നെ ചെയ്യും. ഇതിന് ഞാനൊരു പണി ശ്രീദേവിക്ക് കൊടുത്തിരിക്കും. മോനില്ലാത്ത സമയത്ത് അവക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ അടിയായിരിക്കും അത്. അവളെ എനിക്ക് തീർക്കണം കവിത. അതിനൊരു വഴി പറഞ്ഞു തരാൻ നിനക്ക് പറ്റൂ? ആ ആലോചിക്ക്. നിന്റെ മിടുക്ക് ഞാൻ സമ്മതിച്ചു തരാം. അവള് ചങ്കു പൊട്ടി വിലപിക്കണം. അതിൽ കുറഞ്ഞതൊന്നും നീ എന്നോട് പറയണ്ട. ശ്രീദേവി നെഞ്ചു പൊട്ടി വിലപിക്കണം, അതല്ലേ കാണേണ്ടത്. വഴിയുണ്ട് വല്യേച്ചി, അവള് കരയും. എല്ലാരും കൂടി ഇത് എങ്ങോട്ട് പോയി? അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ പോയതാണോ? എങ്കിൽ കിഴവന്റെ മുറി ഒന്ന് തപ്പ. ഓ, എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ദിനേശ്വരൻ എവിടെ പോയിരുന്നു? സഞ്ജു ശ്രീകുട്ടിയും പോയി. ഓഹോ, ഇവളെത്തിയോ? വല്യേച്ചൊരു മണ്ടി തന്നെയാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞെ? ശ്രീകുട്ടിയുടെ യാത്ര മുടക്കാൻ ഇവിടെ ഒരു അരമണിക്കൂർ തടഞ്ഞു വെച്ച പോരായിരുന്നു. ഫ്ലൈറ്റ് മിസ്സായ പിന്നെ യാത്ര വേണ്ടെന്ന് വെക്കില്ലേ. നീ അവിടെ നിക്ക്. ഇന്നലെ ഇവിടെ നിന്ന് പോയിട്ട് ഇന്നലെ കയറി വരുന്നത്. രാത്രി നീ എവിടെയായിരുന്നെന്ന് ഈ വീട്ടിലുള്ളവർക്ക് അറിയണ്ടേ? ദിനേശൻ അവളെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. അവളെവിടെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. സുരഭി സിസ്റ്റർക്ക് കൂട്ടായിട്ട് അമ്മ ഹോസ്പിറ്റലിൽ നിന്നതാ. സുരഭി സിസ്റ്ററോ? ഇവൾക്കാരാ അങ്ങനെ ഒരു ബന്ധു? അതൊക്കെ ഇവള് പറയുന്ന പേരും കള്ളങ്ങളാ. ഇവിടെ ആർക്കും അങ്ങനെ ഒരാളെ അറിയില്ല. കവിതീച്ചി അങ്ങനെ പറയരുത്. ശ്രീകുട്ടിക്ക് ആ സിസ്റ്ററെ അറിയാലോ. സഞ്ജു ശ്രീകുട്ടിയും ഹോസ്പിറ്റലിൽ പോയതായിരുന്നല്ലോ. നിനക്ക് എന്ത് ബന്ധു ആ സിസ്റ്ററായിട്ടുള്ളത്? ഞങ്ങളത് മനസ്സിലാക്കിയിരിക്കണമല്ലോ. ശരിയല്ലേ കവിത? ആ, എനിക്കും അതറിഞ്ഞാ കൊള്ളാന്നുണ്ട്. ഈ സിറ്റിയിൽ അവൾക്ക് ആകെയുള്ളൊരു സ്വന്തക്കാരിയല്ലേ. നീ ചെല്ലമോ, ഇതിനൊന്നും മറുപടി വരേണ്ട കാര്യം നിനക്കില്ല. അതെ, നീ പറഞ്ഞിട്ട് പോയാ മതി. ദിനേശൻ ചേട്ടന് സുരഭി സിസ്റ്റർ ആരാണെന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മള് പലരെയും പരിചയപ്പെടുന്നത് മറ്റൊരാള് വഴിയല്ലേ. ഞാൻ ആദ്യമായിട്ട് സിറ്റിയിൽ വരുമ്പോ വിവാഹ സമയത്ത് ഞാൻ അണിഞ്ഞിരുന്ന ആഭരണങ്ങളും കുറെ പണവും എന്റെ ബാഗിലുണ്ടായിരുന്നു. കണ്ടാൽ മാനിനെ പോലെ ഇരിക്കുന്ന ഒരു പെരുങ്കള്ളൻ ചായക്കടയിൽ വെച്ച് എന്റെ ആഭരണത്തിലും നോട്ടം ഇട്ടു. ഞാനവിടുന്ന് ഒരുവിധം രക്ഷപ്പെട്ടു. പക്ഷേ അയാൾ എന്നെ പിന്തുടർന്നു. ആളില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോ അയാൾ എന്റെ തലക്കടിച്ചു വീഴ്ത്തി ബാഗും എടുത്ത് കടന്നു കളഞ്ഞു. മഹാഭാബി! ഞാനിവിടെ ബോധമില്ലാതെ ചോര ഒളിച്ച് കിടന്നപ്പോ മരിക്കാറായ എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഈ സുരഭി സിസ്റ്ററാ. ഇവളന്ന് തീർന്നു പോയെങ്കിൽ എന്റെ മനസമാധാനം നഷ്ടപ്പെടില്ലായിരുന്നു.
അവൾക്കൊരു ആപത്ത് വരുമ്പോൾ അമ്മ കൂടെ നിന്ന് സഹായിക്കുക തന്നെ വേണം. ഇപ്പൊ ദിനേശൻ ചേട്ടന് മനസ്സിലായോ സുരഭി സിസ്റ്ററും ഞാനും തമ്മിലുള്ള ബന്ധം?